സിയോണ വെൽക്കം ബാക്ക് ടു സിയോണ ആൻഡ് ഫിയോണ ഡ്രീംസ്. അപ്പോൾ ഇന്ന് എൻ്റെ അപ്പാപ്പൻ്റെ ബർത്ത്ഡേ ആണ്. ജനുവരി 1st എൻ്റെ അപ്പാപ്പൻ്റെ ബർത്ത്ഡേ. സോ ഇന്ന് നമ്മൾ എല്ലാവരും കൂടിയിട്ട് എൻ്റെ അപ്പാപ്പൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ ആണ് കാണിക്കുന്നത്. നമ്മളൊരു റെസ്റ്റോറൻറ്റിലാണ് ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്തിട്ടുള്ളത്. ഈ റെസ്റ്റോറൻ്റ് പേര് ദ ഗ്ലോബൽ ഹട്ട്സ് എന്നാണ്. അപ്പോൾ നമുക്ക് കേക്ക് കട്ടിങ് സെലിബ്രേഷൻ ഒക്കെ കാണാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഗ്ലോബൽ ഹട്ട്സിൻ്റെ ബോർഡ്. ഇതാണ് കാർ പാർക്കിംഗ് ഏരിയ. നമ്മൾ അകത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ നല്ല ബ്യൂട്ടിഫുൾ വാൾ പെയിൻറ്റിംഗ് ഉണ്ട്. ഈ വാൾ പെയിൻറ്റിംഗ് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഫീലാണ് വരുന്നത്. പിന്നെ അവിടെ സാനിറ്റൈസറും മറ്റുള്ള സേഫ്റ്റി പ്രോട്ടോകോൾസൊക്കെ ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ ഒക്കെ സാധാരണ ഒരു റെസ്റ്റോറൻറ്റ് പോലെ ആയിരിക്കും. കണ്ടോ, ഇവിടെ സാധാരണ സീറ്റ്സും ബെഞ്ചസും അങ്ങനെയൊക്കെ ആയിരിക്കും. ഇവിടുത്തെ മെയിൻ കാര്യം അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവിടെ കുറേ ഹട്ട്സുകൾ അവൈലബിൾ ആണ് ഓരോ ഫാമിലിക്കും. ഈച്ച് ഹട്ട്സ് അത് ഭയങ്കര നല്ല കാര്യമാണ്. ഭയങ്കര പ്രൈവസിയും, പിന്നെ നമുക്ക് ഈ കൊറോണ ടൈമിനൊക്കെ നല്ലൊരു ഐഡിയ ആണ് ഈ പ്രൈവസി ആയിട്ടുള്ളൊരു ഹട്ടുകൾ കിട്ടാന്ന് പറഞ്ഞാൽ. ഇത് കാണുന്നതൊക്കെ ഹട്ട്സാണ്. നമുക്ക് ഓരോ ഫാമിലിക്കും ഓരോ ഹട്ട്സിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഹാപ്പി ആയിട്ട് റിലാക്സ് ആയിട്ടിരുന്ന് ലഞ്ചൊക്കെ കഴിക്കാൻ പറ്റും. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എയർപോർട്ട് റോഡിൻ്റെ അവിടെയാണ്. പിന്നെ എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ ഞങ്ങൾ ബൊമ്മനഹള്ളിയിൽ നിന്ന് വരുന്നത്. അപ്പോൾ 1.5 hours ടൈം എടുത്തു ഇവിടെ എത്താനായിട്ട്. ഇതാണ് ഞങ്ങളുടെ ഹട്ട്. സോ ഇവിടെ കുറേ സീറ്റ്സ് ഉണ്ട്. പിന്നെ നമ്മൾ കുറേ പേരുണ്ട്, 10 ഉണ്ട്. സോ നമ്മൾ കുറേ സീറ്റിലൊരു ഹട്ട് കിട്ടി, നന്നായി. താഴെ ഞാൻ ഈ ഗ്ലോബൽ ഹട്ട്സിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ ലിങ്കുമ്പോൾ പോയി ക്ലിക്ക് ചെയ്ത് ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് ഈ ഒരു ഹട്ട്സിനൊക്കെ വേണ്ടി ബുക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കുറേ ഫാമിലീസിനെ കാണാൻ പറ്റും, എല്ലാവരും അവരുടെ ഹട്ടുകളിലൊക്കെ ഇരുന്ന് ലഞ്ച് കഴിക്കുന്നത്. അപ്പോൾ ഗായ്സ്, നമ്മളിതാ കേക്ക് കട്ടിങ് ചെയ്യാൻ പോവാണ്. ഞങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ കേക്കൊക്കെ കണ്ടിട്ട്, ലൈക്ക് ഇങ്ങനെ തിന്നാനുള്ളൊരു കൃതിയുണ്ട്. മാത്രമല്ല ഈ കേക്ക് ഞങ്ങൾ വേറൊരു കേക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ അപ്പാപ്പി. എൻ്റെ പപ്പാപ്പി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മളെല്ലാവരും ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ എല്ലാവരും കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ജോനീനെ എടുത്തപ്പോൾ എല്ലാവർക്കും അപ്പാപ്പൻ്റെ കൂടെ കേക്ക് കട്ട് ചെയ്യണമെന്നായി. കേക്ക് നല്ല ടേസ്റ്റിയാണ്. നമ്മൾ കേക്ക് കട്ട് ചെയ്തത് ശരിയാവില്ലല്ലോ, നമ്മൾ ഗിഫ്റ്റ് കൊടുക്കണ്ടേ. സോ ഞങ്ങൾ ഞാനും മിന്നും കൂടിയിട്ട് നല്ലൊരു ഗിഫ്റ്റ് അപ്പാപ്പനെ കൊടുത്തു.
ഞങ്ങൾ രണ്ടാളും മാത്രമല്ല ജോണിനെയും ഗിഫ്റ്റ് കൊടുത്തു. എനിക്കും മിന്നോനും ഈ ക്രാഫ്റ്റ്സ് ഒക്കെ ഇഷ്ടമുള്ള കാരണം ഞങ്ങൾ രണ്ടാളും ഹാൻഡ്മെയ്ഡ് കാർഡ്സ് അപ്പാപ്പന് കൊടുത്തു. എൻ്റെ അങ്കിൾ കൊടുത്ത ഗിഫ്റ്റാണ് എൻ്റെ അപ്പാപ്പന് കൂടുതൽ ഇഷ്ടമായത്. എന്താ നിങ്ങൾക്ക് കാണണ്ടേ? നിങ്ങൾക്ക് ഏകദേശമൊക്കെ എന്താ സാധനം മനസ്സിലായിണ്ടോ? എൻ്റെ അങ്കിൾ കൊടുത്തതൊരു ഗോൾഡ് ചെയിൻ ആയിരുന്നു. ഇറ്റ് വാസ് സോ നൈസ്. എൻ്റെ അപ്പാപ്പി ഭയങ്കര ഹാപ്പി ആയിപ്പോയി ആ കിട്ടിയപ്പോൾ. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. ഇതാണ് മെനു. ആദ്യം തന്നെ ഞങ്ങൾ ചിക്കൻ്റെ ഐറ്റമാണ് ഓർഡർ ചെയ്തത്. ഇതിൻ്റെ പേരാണ് ഫ്രഞ്ച് ചിക്കൻ. ഭയങ്കര ടേസ്റ്റി ആയിരുന്നത്. ചെറിയൊരു സ്വീറ്റും പിന്നെ കുറച്ച് സ്പൈസി ആയിട്ടുള്ള നല്ല ഒരു ചിക്കൻ ആയിരുന്നു. എനിക്കും മെനുവിനൊക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ വെജ് സ്വീറ്റ് കോൺ സൂപ്പായിരുന്നു. ഇതിൻ്റെ ചിക്കനും ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കിഷ്ടമായത് വെജിറ്റബിൾ പാർട്ടാണ്. ഇതാണ് ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പ്. പിന്നെ വേറെ ചിക്കൻ്റെ ഐറ്റം, ഇതിൻ്റെ പേര് ഗുണ്ടൂരു ചിക്കൻ എന്നാണ്. പക്ഷെ ഇത് കുറച്ച് ഗ്രേവി ഉള്ളൊരു സ്പൈസി ചിക്കനാണ്. പിന്നെ നിങ്ങൾ കണ്ടോ ഈ ഹട്ട് ഭയങ്കര രസമാണ്, നമ്മൾ ഓടൊക്കെ ഇട്ട പോലെ. പിന്നെ ഫാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഫാനിൻ്റെ ആവശ്യമേ വന്നില്ല. നല്ല ചെറിയ കാറ്റൊക്കെ ഇട്ട് നല്ലൊരു രസമായിരുന്നു. ഇത് ഗ്രിൽഡ് ചിക്കൻ. പിന്നെ നട്ടി നഗറ്റ്സ്, ഇതൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ഈ നട്ടി നഗറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര KFC പോലെ, പക്ഷെ എരിവൊന്നുമില്ല. നല്ല സ്വീറ്റ് ആയിട്ടൊരു ചിക്കനാണ്. നന്ദുവിന് വരെ ഇത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇവർ തരുന്ന എല്ലാ ഐറ്റംസിൻ്റെ പ്ലേറ്റുകളും വളരെയധികം ഡെക്കറേറ്റഡ് ആണ്. ഇപ്പം നമ്മുടെ റൈസ് എത്തിയുണ്ട്. ഇത് ഫ്രൈഡ് റൈസ് ആണ്. പിന്നെ ബിരിയാണിയും പലാവും ഉണ്ടായിരുന്നു. ബട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇത് ബിരിയാണിയാണ്. ബിരിയാണി കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരുന്നു. ഫൈനലി ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ലൈം ജ്യൂസും കിട്ടി. ലൈം ജ്യൂസ് നല്ല സ്വീറ്റായിരുന്നു, പറയണ്ടല്ലോ. മിന്നും ഞങ്ങൾ എല്ലാവരും കുടിച്ച് ഹാപ്പിയായി. പിന്നെ നമുക്കിനി ഇവിടെ ഈ ഗ്ലോബൽ ഹട്സിൻ്റെ ബാക്ക് സൈഡിൽ ഒരു വാൾ പെയിൻറ്റിംഗ് ആണ്, ജസ്റ്റ് ഒന്ന് കാണാൻ പോവാം. പിന്നെ ഇവിടെ കുറേ ഹട്സ് ഉണ്ടല്ലോ, അപ്പം നമുക്ക് ജസ്റ്റ് ഒരു ഓവറോൾ വ്യൂ ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ ഡക്കും അങ്ങനെ എന്തോ ബേർഡ്സൊക്കെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. സോ നമുക്ക് ആ കിണ നോക്കാം. ഇതാ നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ അവിടെ എത്തി. ഇവിടെ നല്ല ഗ്രാസി ആയിട്ടുള്ള പ്ലേസാണ്. ഇതാ ഡക്ക്, ഇതാണ് നമ്മൾ പറഞ്ഞ ഡക്ക് കേട്ടോ. ഇത് കാണാനാണ് മിന്നും ജുനീനും എല്ലാവരും വന്നത്. നല്ല ഗ്രാസിയായ പ്ലേസ് ആയിരുന്നു. ഞങ്ങൾ എല്ലാവരും അവിടെ ഓടി കളിച്ചു. നല്ല രസമായിരുന്നു.
അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു എപ്പിസോഡ് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.